പൂത്തുശ്ശേരിക്കാരുടെ മേലാന്തുരത്തിലുള്ള സ്വന്തം മരിയന്തുരത്ത് ആരോഗ്യമാത ദേവാലയം, പൂവത്തുശ്ശേരി ഇടവകയുടെ തന്നെ ഭാഗമായിട്ടുള്ള മരിയന്തുരത്ത് എന്നുള്ള കൊച്ചു തുരുത്തിലുള്ള പൂവത്തുശ്ശേരി ഇടവകയുടെ ഭാഗമായിട്ടുള്ള പള്ളി. ഇവിടെ ഞങ്ങളുടെ ബാല്യകാലവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. നമ്മുടെ പൗലുസേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് അത് കയറിക്കോ, ഒന്ന് പള്ളിയുടെ ചുറ്റുമൊക്കെ പോയി ഒന്ന് കറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മരിയന്തുരത്ത് പള്ളിയിലൊക്കെ വന്നിട്ട് വർഷങ്ങളോളായി. അറിയോ നിങ്ങൾക്ക്, നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടില്ലേ? മഴക്കാലമൊക്കെ ആയതിന് പന്തലൊക്കെ കാണും. നമ്മൾക്ക് ഈ സൈഡിൽ നിന്ന് കുർബാന കാണും. കുർബാന കാണുന്നേക്കാളും നമ്മുടെ തിരക്ക് എന്തിനാണ്? കുർബാന എത്രയും പെട്ടെന്ന് തീർന്ന് അല്ലെങ്കിൽ പ്രസംഗത്തിന് സമയത്ത് പള്ളിയിൽ നിന്ന് ചാടും. എന്തിനാണെന്നറിയോ? അപ്പുറത്ത് കൂട്ടിരുന്നാളല്ലേ, അത് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കുർബാന തീർന്നേക്കുമ്പോൾ ചാടി ഇറങ്ങി പോരാറുണ്ട്. അങ്ങനെയൊക്കെ ഓർമ്മയ്ക്കില്ല നമുക്ക്? ഇത് ചേട്ടനൊരു സേവനമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയാണല്ലേ. അതല്ലേ അത്, ചേട്ടൻ കാര്യം ചെയ്യും, താടിയൊന്ന് ക്ലിയർ ആക്കുന്നില്ല. ചേട്ടനത് കാണാൻ പോണത് പോശ്ശേരിക്കാരല്ല ശരിക്കും, അല്ല പോശ്ശേരിക്കാരാണ്, പക്ഷെ പോശ്ശേരിക്കാര് പുറത്തുള്ളവര് അവരൊക്കെയാണ് ഇത് കാണാൻ പോണേ. അപ്പൊ നമ്മുടെ ചേട്ടനാണത് ഒരു സേവനം ഒന്നും അല്ലെങ്കിൽ മരിയന്തുരത്ത് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കി നടത്തുന്ന ചേട്ടനാണ്. പൗലോസേട്ടന്റെ വീട് നീ കാണുന്നതും, അപ്പൊ പിന്നെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഏൽപ്പിച്ചത്. മരിയന്തുരത്ത് 2018 ജലപ്രളയം, അതായത് ഈ പരിസരം കംപ്ലീറ്റ് മുങ്ങിക്കിടക്കാണ്. ഇവിടെ ഈ ഇത് ഫ്ലോറിക്കോട് വെള്ളം ജസ്റ്റ് ഒഴുകി പോയുള്ളൂ. ഇവിടെ 86 പേരുണ്ടായിരുന്നു, സേഫ് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങള് മൊത്തം ഇങ്ങനെ വെള്ളം കൂടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാർ ഒന്ന് കൊണ്ടുപോയത്. പക്ഷെ ഇവിടെ ഉള്ള പ്രത്യേകത ചില ഇവിടെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്, കുറുക്കനുണ്ട്, പശുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഈ തുരുത്തെന്ന് പറയുമ്പോൾ ശരിക്കും ആ മെയിൻ ആ 21 പോണ റോഡും ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല ആദ്യം. ഈ വഴിയുടെ ബന്ധം മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ നമുക്ക് ബന്ധം അങ്ങോട്ടുമായി മേലൂർക്കായി. മേലൂർക്ക് 3 കിലോമീറ്റർ, അതെ മേൽ ജംഗ്ഷൻ 3 കിലോമീറ്റർ, ഇവിടെ ഓശേരിക്ക് ഇവിടുന്ന് 3.5 കിലോമീറ്റർ മേലൂർക്കുള്ളൊരു. അപ്പൊ ഈ കണക്ഷൻ അടുത്ത് വന്നിട്ട് അധികം നാളായിട്ടില്ല, ഇപ്പൊ 10-12 വർഷമായി. മെയിൻ റോഡ് നല്ല റോഡാ, നല്ല റോഡ്. ഈ വഴിക്ക് തന്നെ ഞാനീ കാർ ഇട്ടേണ വഴിക്ക് ശരിക്കും ഇങ്ങനെ അങ്ങ് പോയാൽ നമ്മുടെ അവിടുന്ന് പിള്ളേരൊക്കെ സ്നേഹഗിരിയിൽ പഠിക്കാൻ പോകുന്നത് ഈ വഴിക്കാണ്. പിള്ളേര് സൈക്കിളിൽ അതല്ലേ എളുപ്പം, ഇവിടുന്ന് ഒരു 5 മണിക്ക് സ്നേഹഗിരിയിലെത്തും. ഓ ഓക്കെ ഓക്കെ, അതറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അവിടുന്ന് അതായത് പോസ്റ്റ് നമ്മൾ വേണേ അങ്ങനെ ഷോർട്ട്കട്ട്, അതായത് വാരി പറഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ അങ്ങനെ വന്നാൽ നേരെ ഇതിലേ ഈ വഴിക്ക് വന്നാൽ നേരെ ഇതിലേ കയറി നേരെ നമ്മുടെ മേലൂർ ജംഗ്ഷനായി. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്നേഹഗിരിയായി. അതായത് പോസ്റ്റ് നമ്മൾ അന്നാണ്ട് എത്തുമ്പോഴേക്കും ആ 8 കിലോമീറ്റർ വേണം. ആ നേരം കൊണ്ട് നമ്മൾ മേലൂർ കവർ ചെയ്ത് കഴിഞ്ഞു. ഓ ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും അത് അതൊരു പുതിയ അറിവാണ്. എന്നെ സംബന്ധിച്ചോളം പുതിയ അറിവ്, അറിയണവരെല്ലാവരും ഉണ്ടാവും. അപ്പൊ ആ വഴികളറിയാം, മിക്ക ആൾക്കാരുടെ പോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിട്ട് ഇതൊരു നല്ലൊരു അറിവായിട്ട് കണക്കാക്കണം. പുതിയ ഡോറാണല്ലേ, പുതിയ ഡോറ് മുന്നത്തെ ആനവാതിലല്ല, മുന്നേ ഷട്ടർ വാതിലായിരുന്നു. ഓക്കെ ഓക്കെ, അത് മാറ്റി തേക്കിന്റെ വാതിലാക്കി. പണ്ട് പന്തലായിരുന്നു ഞങ്ങള്, പണ്ട് പന്തലായിരുന്നു, പന്തല് പന്തല് നേരെ ഫ്രണ്ടില് അടുത്ത പന്തല്. അതായത് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള എല്ലാ അറേഞ്ച്മെന്റും ഉണ്ട്. ഇത് പള്ളി പള്ളി വക പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വലിയൊരു പറമ്പാണ്. ഇത് പുതിയതായിട്ട് വന്നൊരു ഡെവലപ്മെന്റ് ആണ്, പള്ളിയുടെ ഓപ്പോസിറ്റ്. ഇതില് സിംതേരി കഴിഞ്ഞാൽ ഈ പറമ്പുകളിൽ തേൻമരിക്ക പ്ലാവ്, അൽപ്പൻസ മാവ്, പ്രിയൂരി മാവ്, ജാതി, പിന്നെ തെങ്ങും തൈ, ഇതൊക്കെ വെച്ച് പള്ളീനെ ഒരു ഹരിതയാക്കി മാറ്റാനുള്ള പരിപാടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ 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 ഓക്കെ, ഇതൊക്കെ കാണാത്ത പലരും, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ഇതിനെ കുറിച്ച് അറിയാത്ത പലരും ഉണ്ട്. നമ്മുടെ ഇടവകയുടെ ഒരു വലിയൊരു അസറ്റാണ്. ഇതാണ് പറമ്പിന്റെ അതിർത്തി. ഇതിന്റെ അപ്പുറം കാണുന്നത് ഔട്ടുമിനിക്ക് വേണ്ടി മണ്ണെടുത്തു പോയ സ്ഥലം.
ഇതൊരു പശു ഫാം ആണല്ലേ ഞാൻ ഇപ്പോ പശു ഫാം അന്വേഷിക്കുമ്പോട്ട് എവിടെ വന്നിട്ടുള്ളത് മേലുപള്ളി പാർക്കടുപള്ളി പോശിരിപ്പള്ളിയുടെ ബൗണ്ടറികളാണ് ഇവിടെയായിട്ടും പാർക്കടവായിട്ടും മേൽദൂരായിട്ടും തുമ്പരശ്ശേരിപ്പള്ളി 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 ഓ അതുമായിട്ടും ബൗണ്ടറി ഉണ്ടല്ലേ കുഴൂർ പള്ളിയുടെ ബൗണ്ടറി ഉണ്ട് പോത്തുശ്ശേരിപ്പള്ളിക്ക് ഇത്രയും സ്ഥലങ്ങളായിട്ട് ബൗണ്ടറി ഉണ്ട് ഓ ആ കാണുന്ന പാലമരം നമ്മുടെ അവിടെ അങ്ങനെ പഞ്ചായത്താണ് കുഴൂർ പഞ്ചായത്താണ് ഇത് നമ്മുടെ ഇരിക്കുന്നത് കുഴൂർ പഞ്ചായത്ത് പോശ്ശേരി ബൗണ്ടറി പോശ്ശേരിക്ക് വേറെ പ്രത്യേകത കൂടി ഉണ്ട് മൂന്ന് പഞ്ചായത്താ കുഴൂർ പഞ്ചായത്ത് അന്നമേട പഞ്ചായത്ത് പോശ്ശേരി പാർക്കട പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്ത് കൂടുന്നതാണ് പോശ്ശേരി ഇടവക ഈ പാലം ഈ റോഡ് വരെ കുഴൂർ പഞ്ചായത്ത് പോത്തുശ്ശേരിയുടെ ബൗണ്ടറി പോത്തുശ്ശേരിയുടെ ബൗണ്ടറി ആണ് ഈ കാണുന്നത് അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് മേലൂരിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര പേർക്ക് അറിയാം ഈ സംഭവം എനിക്ക് സംശയമുണ്ട് ഇതാണ് ഇപ്പൊ നമ്മള് നിൽക്കുന്നത് പോത്തുശ്ശേരി ഇടവക കുഴൂർ പഞ്ചായത്ത് ഇപ്പൊ നമ്മള് തുമ്പരശ്ശേരി ഇടവക അത് തുമ്പരശ്ശേരി ഇടവക ഓക്കെ ഇത് പോത്തുശ്ശേരി ഇടവക ഇത് മേലൂർ ഇടവക ഈ പാലമാണ് ബൗണ്ടറി എത്ര പേർക്ക് അറിയായിരുന്നു നമ്മളിപ്പോ നിൽക്കുന്നത് മേലൂർ ഇടവകയിലാണ് അല്ല മേലൂർ ഇടവകയിലേക്ക് കടന്നു പുതിയ അറിവാണ് പുതിയൊരു കാഴ്ചയാണ് അതെ നല്ലൊരു സായാഹ്നം ഇന്നത്തെ ദിവസം ഇവിടെ തീരുകയാണ് അസ്തമയം പിന്നെ അപ്പോ നമ്മുടെ നാട്ടിലെ ഇത്ര അറിവുകൾ പറഞ്ഞു തന്ന പൗലോസേട്ടാ ആർക്കും അറിയില്ലായിരുന്നു പൗലോസേട്ടനെ ഇതിലൂടെ ഒത്തിരി പേര് കാണും എല്ലാവർക്കും വേണ്ടിട്ട് പൗലോസേട്ടനോട് ഞാനൊരു താങ്ക്സ് പറയാണ് എന്തെങ്കിലും പറയാൻ പൗലോസേട്ടൻ അവരോട് എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ അതെ അതാണ് ഇപ്പൊ പറയാൻ പറ്റിയ കറക്റ്റ് ആശംസകൾ മാത്രമേ ഉള്ളൂ സന്തോഷത്തിന്റെ ക്രിസ്മസ് ഇല്ല അതെ എന്നാലും സാരില്ല അടുത്ത ക്രിസ്മസ് നമുക്ക് നന്നായിട്ട് വരാം വാക്സിൻ ഒക്കെ വരുന്നുണ്ട് അതെ വരട്ടെ അടുത്ത വർഷം നമുക്ക് ദൈവം അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ നല്ലൊരു ക്രിസ്മസും പിന്നെ പുതിയൊരു വരുന്ന ന്യൂ ഇയർ ഒക്കെ നമുക്ക് ദൈവം അനുഗ്രഹത്താലേ നന്നാവട്ടെ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷുവർ വാക്സിൻ ഒക്കെ എല്ലാവർക്കും ഷുവർ അവിടെങ്ങളിലും ആർക്കും പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ പോട്ടെ അതെ 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 നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെ 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 താങ്ക്സ് ചേട്ടാ താങ്ക്സ് ലോട്ട് ഒത്തിരി ഒത്തിരി ഇൻഫർമേഷൻസ് ചേട്ടൻ തന്നു താങ്ക് യു വെരി മച്ച് പൗലോസ് ചേട്ടൻ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിരുന്നു നീ മരിയന്തൂരത്ത് പോകണമെങ്കിൽ പൗലോസ് ചേട്ടൻ തന്നെയാണ് ആള് പക്ഷെ ഞാൻ പുള്ളിനെ വിളിച്ചിട്ടൊന്നുമല്ല വന്നേ ഞാനിങ്ങനെ കാർ ഓടിച്ച് പതുക്കെ ഇങ്ങനെ വന്നതാണ് അപ്പോൾ ചേട്ടൻ പള്ളിയിൽ ചേട്ടൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് പള്ളിയിലെ ചെടികൾ നനയ്ക്കണു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണു അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടൻ തന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ചേട്ടൻ എന്നെ ഈ അടുത്തുള്ള കുറേ കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ പ്രതീക്ഷയേക്കാളും കൂടുതൽ കാഴ്ചകൾ ചേട്ടൻ എനിക്ക് കാണിച്ചു തന്നു ആ ചേട്ടനോടൊരു സ്പെഷ്യൽ താങ്ക്സ് ഈ വീഡിയോ പൗലോസ് ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു താങ്ക് യു പൗലോസ് ചേട്ടാ